അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് നല്ലൊരു മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മൾ ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ്. പിന്നെ ഈ മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇത് ഞാൻ ഒമാൻ മത്തി എന്നൊക്കെ പറയുന്ന മത്തിയാണ് കേട്ടോ. മത്തി ചാള എന്നൊക്കെ പറയല്ലോ, അപ്പോൾ വലിയ മത്തിയാണ്, ഒമാൻ മത്തി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അതുപോലത്തെ മത്തി ഞാൻ എടുത്തിട്ട് ഇത് നല്ല ഒന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. ഇത് വലിയ പിന്നെ മത്തിയാണ്, 6 മത്തി ഉണ്ട്. 100 രൂപക്ക് 6 മത്തി കിട്ടിയില്ല, വലിയ മീനായിട്ട്. ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. അപ്പം ഞാൻ ഈ പിന്നെ മീനൊക്കെ കട്ട് ചെയ്തു നല്ല വരിഞ്ഞ് ഇതുപോലെ നല്ല അടുപ്പിച്ച് വരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലും ഇതിലേക്ക് മസാലയൊക്കെ നല്ല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരിഞ്ഞെടുത്തത്. ഇപ്പം നമ്മൾ ഇതിലേക്കുള്ള മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് പിന്നെ എടുത്ത് വെച്ചിട്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി കഷ്ണവും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് ഇനി വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇഞ്ചി കഷ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇത് മാറ്റി ഇനി ഇതിലേക്ക് പിന്നെ വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഇനി ഇതിലേക്ക് പിന്നെ ഞാൻ എന്താണ് മുളകുപൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മിക്സ് ചെയ്യണം. ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ല മിക്സ് ചെയ്യണം, എന്നാലേ പിന്നെ നല്ല ആയിട്ട് കിട്ടുള്ളൂ. കേട്ടോ, നമുക്ക് ഈ മീനിലൊക്കെ നല്ല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ മീനിലും ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനൊക്കെ. ഇതുപോലെ പിന്നെ നല്ല പിന്നെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ നല്ല മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാലും മതി, ഇത് പുറത്ത് വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ മീനിലും ഞാൻ അത് എല്ലാം നല്ല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഒരു മണിക്കൂറൊന്ന് ഇതുപോലെ ഇത് ഇങ്ങനെ തന്നെ അടച്ചിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ എടുത്ത് വെച്ച് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിതാ. പിന്നെ ഇനി ഇതൊന്ന് നമുക്ക് നല്ല ഒന്ന് വറുത്ത് പോരാം. അതിന് വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ പൊരിക്കണത്, അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലാകുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മീൻ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ മീന് ഇതേപോലെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ മുഴുവൻ പിന്നെ മീനും പിന്നെ വറുത്ത് എടുക്കണില്ല. ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് 3 മീൻ മതി. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ അടുത്ത് വെക്കണം. ഇതുപോലെ തന്നെ അത് എടുത്ത് വെക്കും. ഇനി രാത്രി എടുക്കാൻ മതി. അപ്പോൾ അതൊരു ഭാഗം നല്ല വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറ്റേ ഭാഗത്ത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ മീനിടുന്ന മുന്നേ വെളിച്ചെണ്ണയിലിട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരിപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ഭാഗം നല്ല വെന്തതിന് ശേഷം എല്ലാം മറിച്ചിട്ട് കൊടുത്ത് ഇനി മറ്റേ ഭാഗങ്ങളും നല്ലൊന്ന് വേവിച്ചെടുക്കുക.
ഇതിന് മേലെ ഞാൻ കുറച്ച് കറിവേപ്പില ഒക്കെ എണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില പിന്നെ മെല്ലെടുക്കുന്നൊക്കെ നല്ലൊന്ന് മൊഴി വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ ഇതൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മീൻ പിന്നെ എല്ലാവരും ഒന്നും ഉണ്ടായി. ഇതൊന്നും കൂടെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പിന്നെ എല്ലാവരും ഒന്ന് മീൻ പൊരിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ എന്നിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയിക്കുക, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കൊക്കെ ഒന്ന് പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കാണുക, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ എല്ലാവരും മീനൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെയും കഞ്ഞിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ മീൻ പിന്നെ വറുത്താൽ. അപ്പം ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.